സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ജൂനിയർ ഫ്രണ്ട്സ് കേരളയും തേജസ് ന്യൂസും ചേർന്ന് കൊച്ചു കൂട്ടുകാർക്കായി ഒരുക്കുന്ന ഫ്രീഡം ക്വിസ് മത്സരം. 1757 ജൂൺ 23 റോബർട്ട് ക്ലൈവിന്റെ ഇംഗ്ലീഷ് സേന നവാബ് സിറാജുദ്ദൌളയെ പരാജയപ്പെടുത്തിയ ഈ യുദ്ധം നടന്ന സ്ഥലം. ഓപ്ഷൻ എ പാനിപ്പറ്റ്, ഓപ്ഷൻ ബി കൽക്കത്ത, ഓപ്ഷൻ സി പ്ലാസി. 1782 ബ്രിട്ടനെതിരെ ഹൈദരലിയും നൈസാമും മറാത്തരും ഒന്നിച്ച് നടത്തിയ ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തെ ബ്രിട്ടൻ തന്ത്രപരമായി അതിജീവിച്ചു. അതിനുള്ള കാരണക്കാരനായ ഗവർണർ ജനറൽ. ഓപ്ഷൻ എ വാറൻ ഹേസ്റ്റിംഗ്സ്, ഓപ്ഷൻ ബി ഡൽഹൌസി, ഓപ്ഷൻ സി ഹാർഡിഞ്ച് പ്രഭു. 1792 ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഭരണം പിടിച്ചടക്കിയ ശേഷം നടത്തിയ സന്ധി. ഓപ്ഷൻ എ മൂന്നാം മൈസൂർ സന്ധി, ഓപ്ഷൻ ബി മംഗലാപുരം സന്ധി, ഓപ്ഷൻ സി ആംഗ്ലോ മൈസൂർ കരാർ. ബ്രിട്ടനെതിരെ പൊരുതിയ ഈ ധീരവനിതയ്ക്ക് അവസാനം നേപ്പാളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ആര്? ഓപ്ഷൻ എ ഝാൻസി റാണി, ഓപ്ഷൻ ബി ബീഗം സീനത്ത്, ഓപ്ഷൻ സി ബീഗം ഹസ്രത് മഹൽ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ശിപായിമാർക്കിടയിൽ ധർമ്മസമര സന്ദേശം പ്രചരിപ്പിച്ച പട്ടാള ഉദ്യോഗസ്ഥൻ. ഓപ്ഷൻ എ ജനറൽ ബക്കദ് ഖാൻ, ഓപ്ഷൻ ബി സർഫാസ് ഖാൻ, ഓപ്ഷൻ സി ബദറുദ്ദീൻ തയ്യിബ് ജി. ബ്രിട്ടനെതിരെ തഹരീകെ മുജാഹിദ്ദീൻ എന്ന വിപ്ലവ സംഘടന രൂപീകരിച്ച അഹമ്മദ് ഷാ ഷഹീദ് ഈ യുദ്ധത്തിലാണ് കൊല്ലപ്പെട്ടത്. ഏത് യുദ്ധം? ഓപ്ഷൻ എ പ്ലാസി, ഓപ്ഷൻ ബി ബലാകോട്ട്, ഓപ്ഷൻ സി കാൺപൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂന്നാം സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഇദ്ദേഹമാണ്. ഓപ്ഷൻ എ ബദറുദ്ദീൻ തയ്യിബ് ജി, ഓപ്ഷൻ ബി ഫിറോസ് ഷാ മേത്ത, ഓപ്ഷൻ സി ദാദാഭായ് നവറോജി. ആദ്യകാല കോൺഗ്രസിന്റെ മതേതര മുഖമായിരുന്ന ഇദ്ദേഹത്തെയാണ് ഗാന്ധിജി തന്റെ രാഷ്ട്രീയ ഗുരുവായി കണ്ടത്. ഓപ്ഷൻ എ സുരേന്ദ്രനാഥ് ബാനർജി, ഓപ്ഷൻ ബി ആനന്ദമോഹൻ ബോസ്, ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ. ഇൻഖിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം സംഭാവന ചെയ്ത ഇദ്ദേഹം തന്നെയാണ് ആദ്യമായി പൂർണ്ണ സ്വരാജ് എന്ന ആവശ്യവും ഉന്നയിച്ചത്. ഓപ്ഷൻ എ അല്ലാമ ഇഖ്ബാൽ, ഓപ്ഷൻ ബി ഹസ്രത് മൊഹാനി, ഓപ്ഷൻ സി സൈഫുദ്ദീൻ കിച്ലു. തീവ്ര വലതുപക്ഷ ശക്തികൾ രാഷ്ട്രീയ രംഗത്ത് ശക്തി പ്രാപിച്ചത് 1905 ഈ സംഭവത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ടാണ്. ഓപ്ഷൻ എ പാകിസ്ഥാൻ രൂപീകരണം, ഓപ്ഷൻ ബി ഹൈദരാബാദ് ആക്ഷൻ, ഓപ്ഷൻ സി ബംഗാൾ വിഭജനം. ഭഗത് സിംഗിന്റെ സഹപ്രവർത്തകനായിരുന്ന ഈ വിപ്ലവകാരി തൂക്കിലേറ്റപ്പെടുന്നതിന് മുമ്പായി അവസാനത്തെ ആഗ്രഹമായി പറഞ്ഞത് എന്റെ കഫൻ പുടവയിൽ ഈ രാജ്യത്തിന്റെ ഒരുപിടി മണ്ണ് വാരിയിട്ടാൽ മതി എന്നാണ്. ഓപ്ഷൻ എ സുഖ്ദേവ്, ഓപ്ഷൻ ബി ബ്രിഗേഡിയർ ഉസ്മാൻ, ഓപ്ഷൻ സി അഷ്റാഖുള്ള ഖാൻ. റൗലറ്റ് ആക്ട് നിയമമായ വർഷം. ജാലിയൻ വാലാബാഗിലെ കൂട്ടക്കൊല നടന്നതും ആ വർഷമാണ്. ഏത് വർഷം? ഓപ്ഷൻ എ 1921, ഓപ്ഷൻ ബി 1919, ഓപ്ഷൻ സി 1917. മഹാത്മാഗാന്ധി കോഴിക്കോട്ട് ഖിലാഫത്ത് സമ്മേളനത്തിന് വന്നപ്പോൾ അദ്ദേഹത്തെ അനുഗമിച്ച നേതാവ്. ഓപ്ഷൻ എ മൗലാന ഷൗക്കത്ത് അലി, ഓപ്ഷൻ ബി മൗലാന ആസാദ്, ഓപ്ഷൻ സി മൗലാന മുഹമ്മദ് അലി. ഞാൻ ജയിലിലേക്ക് വരുമ്പോൾ എന്റെ ഭാര്യ ഗർഭിണിയാണ്. അവൾ പ്രസവിക്കുന്നത് ഒരു ആൺകുഞ്ഞിനെയാണെങ്കിൽ അവനെയും ബ്രിട്ടനെതിരെ പോരാളിയാക്കും. വധശിക്ഷയ്ക്ക് മുമ്പായി ഇങ്ങനെ അധികാരികളോട് പറഞ്ഞ മലബാർ സമര നേതാവ്. ഓപ്ഷൻ എ താനൂരിലെ കുഞ്ഞിക്കാദർ, ഓപ്ഷൻ ബി കാരാടൻ മൊയ്തീൻ, ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ യുദ്ധമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഏക സംഭവം ഇതാണ്. ഓപ്ഷൻ എ ചൗരി ചൗര, ഓപ്ഷൻ ബി പൂക്കോട്ടൂർ, ഓപ്ഷൻ സി ജാലിയൻ വാലാബാഗ്. ബ്രിട്ടീഷുകാരുമായി നേരിട്ട് പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏക ഭരണാധികാരി. ഓപ്ഷൻ എ പഴശ്ശിരാജ, ഓപ്ഷൻ ബി ടിപ്പു സുൽത്താൻ, ഓപ്ഷൻ സി ഹൈദരലി. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ കയറി ഉത്തരങ്ങൾ രേഖപ്പെടുത്തൂ, സമ്മാനങ്ങൾ നേടൂ. എല്ലാവർക്കും വിജയാശംസകൾ.